നമസ്കാരം. മുസ്ലിം ലീഗിനെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശങ്ങൾ ജാളിത മറയ്ക്കാനാണെന്ന പി എം എ സലാം. സി പി ഐ എം പൊതുസമ്മേളനങ്ങളുടെ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർച്ചയായി ഉയർത്തുന്ന ആക്ഷേപങ്ങൾക്ക് മലപ്പുറത്തെത്തി മാധ്യമങ്ങളോട് മറുപടി പറയുകയായിരുന്നു മുസ്ലിം ലീഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം. കോഴിക്കോട് ലീഗ് സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ റാലിക്ക് ശേഷം സർക്കാരിന് അങ്കലാപ്പാണ്. വഖഫ് വിഷയത്തിൽ വീഴ്ചയിൽ ജാളിതയിൽ നിന്ന് രക്ഷപ്പെടാൻ ലീഗിനെതിരായ വർഗീയ ആരോപണം ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. ലീഗ് റാലിക്ക് ശേഷം സർക്കാരിന് അങ്കലാപ്പാണ്. കഴിഞ്ഞ 20 ദിവസമായി മുഖ്യമന്ത്രിയുടെ നിലയ്ക്കാത്ത വിമർശനം ഇതിന്റെ ഉദാഹരണമാണ് എന്നും പി എം എ സലാം പറഞ്ഞു. വർഗീയ കക്ഷികളുമായി കക്ഷി ചേർന്നത് സി പി ഐ എം ആണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കിയത് സി പി ഐ എം ആണ്. എത്ര വിമർശിച്ചാലും ലീഗിൻ്റെ മതേതര മുഖം നഷ്ടപ്പെടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സി പി ഐ എമ്മിന് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ജിഫ്രി തങ്ങൾക്കെതിരായ വധഭീഷണിയെന്നും സലാം കൂട്ടിച്ചേർത്തു. മത പണ്ഡിതർക്ക് നേരെ വരെ ഭീഷണി ഉണ്ടായത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ്. എന്നാൽ താൻ നേരിട്ട ഭീഷണി ഗൗരവമുള്ളതല്ലെന്ന് സമസ്ത അധ്യക്ഷൻ പറഞ്ഞതായും പി എം എ സലാം ചൂണ്ടിക്കാട്ടി. അതേസമയം മുസ്ലിം ലീഗിനെതിരെയും മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. മതവർഗീയ സംഘടനകളുടെ മുദ്രാവാക്യങ്ങൾ മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുകയാണ് എന്നുള്ള കടുത്ത രീതിയിലുള്ള ഒരു വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. ലീഗിനകത്ത് സമാധാനം ആഗ്രഹിക്കുന്നവർ ഇതിനെതിരെ രംഗത്ത് വരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ ലാഭത്തിനായി മതവർഗീയ സംഘടനകളുമായി രഹസ്യമായും പരസ്യമായും സഖ്യമുണ്ടാക്കിയ മുസ്ലിം ലീഗ് ഇപ്പോൾ അവരുടെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഈ നിലപാടാണ് കണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 3 ദിവസങ്ങളായി തിരൂരിൽ നടക്കുന്ന സി പി എം ജില്ലാ സമ്മേളന ഉദ്ഘാടന പ്രസംഗത്തിൽ ആയിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയെ കൂടാതെ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ, പാലോളി മുഹമ്മദ് കുട്ടി, എളമരം കരീം, എ വിജയരാഘവൻ, പി കെ ശ്രീമതി, കെ രാധാകൃഷ്ണൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും മുസ്ലിം ലീഗും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ഈ ഒരു വാക്കുപോര് എവിടെയും അവസാനിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വാദപ്രതിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ വേണം ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. കാരണം മുഖ്യമന്ത്രി ലീഗിനെതിരെ പ്രതിഷേധം അറിയിച്ചു വരികയാണെങ്കിൽ തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിൽ ലീഗ് പ്രതിനിധികൾ അതിന് എതിരെ പറഞ്ഞ് രംഗത്തെത്തും. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് സലാം തന്നെയാണ്. മുഖ്യമന്ത്രി എന്ത് പറയുന്നു അതിനെതിരെ അപ്പോൾ തന്നെ ഒരു മറുപടിയുമായി സലാം എത്താറുണ്ട്. ഇന്നിപ്പോൾ വീണ്ടും സലാം മറുപടിയുമായി എത്തിയിരിക്കുകയാണ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള ബൈ എൻ വി സി ബ്രോഡ്കാസ്റ്റിംഗ്.